أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العلي العظيم. ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. ആ നിഅമത്തുകളെല്ലാം അള്ളാഹു അവൻ്റെ അപാരമായ ഔദാര്യത്തിൻ്റെ ഭാഗമായി നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അത് നിഅമത്തായി നമ്മൾ അനുഭവിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലാണ് അതെത്രത്തോളം മഹത്തരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഓരോ അവയവങ്ങളെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വലിയ നിഅമത്താണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംസാരിക്കാനുള്ള ശേഷി അള്ളാഹു നമുക്ക് നൽകി എന്ന് പറയുന്നത്. അൽ ഇൻസാനു ഹുവ ഹയവാനുൻ നാത്തിഖ് എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുക. മനുഷ്യനെന്ന് പറയുന്നത് സംസാരിക്കുന്ന ജീവിയാണ്. അത് മനുഷ്യന് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്താണ്. മറ്റുള്ള ജീവജാലങ്ങളെല്ലാം ശബ്ദങ്ങളുണ്ടാക്കും എന്നതല്ലാതെ നമ്മളെപ്പോലെ സ്ഫുടമായി സംസാരിക്കാനുള്ള ശേഷി മറ്റു ഒരു ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. ആ സംസാരിക്കാനുള്ള നമ്മുടെ ശേഷി അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ എന്ന് അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ട് ചുണ്ടുകളും ആ ചുണ്ടിനകത്ത് ഒരു നാവും നാം നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ള ചോദിക്കാണ്. രണ്ട് ചുണ്ടുകളും ആ ചുണ്ടുകൾക്കകത്ത് ഒരു നാവും നാം നിങ്ങൾക്ക് നൽകിയില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അങ്ങനെ അള്ളാഹ് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ വലിയൊരു അർത്ഥമുണ്ട്. അത് വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന ഒരു ധ്വനി കൂടിയാണ് ആ നിഅമത്തിനെ കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. നാവ് സംസാരം എന്നൊക്കെ പറയുന്നത് അത് പോസിറ്റീവായി ധാരാളം നമ്മൾ ഉപയോഗിക്കണം എന്ന് ഞാൻ കുറെ മുമ്പ് ഒരു ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ നാം സംസാരിക്കേണ്ടവരാണ്, നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. പക്ഷെ സംസാരിക്കുന്നത് എപ്പോഴും അത് ഹക്കായിരിക്കണം, സത്യം മാത്രമായിരിക്കണം, അത് മനുഷ്യന്മാർക്ക് ഉപകാരമുള്ളതായിരിക്കണം, ആളുകൾക്ക് ദ്രോഹമുണ്ടാവുന്നതാകാൻ പാടില്ല. ആ നിലക്ക് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞിരുന്നു. അത്ര തന്നെ ഗൗരവപ്പെട്ട ഒന്നാണ്
സംസാരിക്കേണ്ടതില്ലാത്ത സന്ദർഭത്തിൽ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഹിഫ്ളുൽ ലിസാൻ, നാവിനെയും അവൻ്റെ സംസാരത്തെയും സൂക്ഷിക്കുക എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യത്തി അലന്നാസി സമാൻ, ഒരു കാലം മനുഷ്യ സമൂഹത്തിൽ വരാനിരിക്കുന്നുണ്ട്. യതഖല്ലലൂനൽ കലാമ ബി അൽസിനതിഹിം കമാ തതഖല്ലലുൽ ബഖറത്തുൽ കലഅ ബിലിസാനിഹ, ഒരു പശു പുല്ല് അതിൻ്റെ വായയിലിട്ടുകൊണ്ട് അയവിറക്കുന്നത് പോലെ മനുഷ്യന്മാരെ നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അവൻ പറയുന്നത്, എന്തിനാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത് എന്ന ചോദ്യത്തിനൊന്നും ഒരു ഉത്തരം ഉണ്ടാവില്ല. പക്ഷെ നിരന്തരമായി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ട്രോളുകളുടെ കാലഘട്ടമാണ്, ടിക്ടോക്കുകളുടെ കാലഘട്ടമാണ്, റീലുകളുടെ കാലഘട്ടമാണ്. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആരോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിനൊന്നും ഇത്തരം സംസാരങ്ങളിൽ പലപ്പോഴും ഉത്തരമുണ്ടാകാറില്ല. അങ്ങനെ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറച്ചിൽ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമാണോ ഉണ്ടാകുന്നത്, അതല്ല ജനങ്ങൾക്ക് പ്രയാസമാണോ ഉണ്ടാകുന്നത്? ആ പറയുന്നത് കൊണ്ട് എത്രത്തോളം സമൂഹത്തിൽ ഉപകാരപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാകും, അതല്ല ആ സംസാരം കൊണ്ട് സമൂഹം പിന്നെയും താഴെ തട്ടിലേക്ക് അതപ്പതിച്ചു പോവുകയാണോ ചെയ്യുക? ഇതൊന്നും ഇത്തരം ആളുകൾ ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു നിലക്കും ആലോചിക്കാതെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രകൃതമാണ്. അത് ചിലപ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ ധാരാളമായി പറയുന്നുണ്ടാവില്ല, ഓഫ്ലൈനിൽ എന്ന് പറയാൻ നമുക്ക് സമയമില്ല. കാരണം നമ്മൾ പലപ്പോഴും ഓഫ്ലൈനിൽ നമ്മൾ മൗനികളായി മാറുകയും ഓൺലൈനിൽ ധാരാളമായി സംസാരിക്കുകയും ചെയ്യുന്നവരായി ഈ കാലഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെ സംസാരിക്കുകയാണെങ്കിലും ആ സംസാരം മൂല്യവത്തായിരിക്കണം, ആ സംസാരങ്ങൾ നന്മയായിരിക്കണം, ആ സംസാരങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. മനുഷ്യന്റെ വായിൽ നിന്നൊരു വാക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. നാവിൽ നിന്ന് വായയിൽ നിന്ന് ഒരു വാക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ അത് പോയി, അത് പിന്നെ നമ്മുടെ കൈവശമുള്ളതല്ല, അത് പിന്നെ പൊതു സ്വത്താണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പിന്നെ അതിൻ്റെ ഒരു വിധത്തിലുള്ള നിയന്ത്രണവും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങേറ്റം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സംസാരിക്കുന്നില്ലെങ്കിൽ അത് സമൂഹത്തിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഇന്ന് പലരുടെയും സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള, മതനേതൃത്വത്തിലുള്ള, അതേപോലെ തന്നെ നമുക്കിടയിലുള്ള പരസ്പര സംസാരങ്ങളിലൊക്കെ ഈ സൂക്ഷ്മതയില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതുണ്ടാക്കുന്ന പരിക്കുകൾ, അതുണ്ടാക്കുന്ന വലിയ തോതിലുള്ള ആഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പല വിധത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് എന്നാണ്. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഖൈറ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ല കാര്യങ്ങൾ പറയാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഔ ലിയസ്മുത്, മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക, നിശബ്ദനാവുക, അടങ്ങുക എന്ന് പറയുന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരാളുടെ ഈമാനിന് ഇസ്തിഖാമത്ത് ഉണ്ടാവില്ല, ഒരാളുടെ ഈമാനിനെ നേരായ സ്വഭാവത്തിൽ നിലനിർത്താൻ സാധിക്കുകയില്ല. ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയത്തിൽ ആ ഈമാനിനെ സ്ഥാപിക്കാത്തയിടത്തോളം കാലം. ഒരാളുടെ ഹൃദയത്തിനകത്ത് ഈമാനിനെ നട്ടുപിടിപ്പിച്ച് അതിന് ഹൃദയത്തിനകത്ത് ഇസ്തിഖാമത്ത് നൽകിയാലാണ് അവന്റെ ജീവിതത്തിൽ ഈമാൻ ഇസ്തിഖാമത്തോടുകൂടി പ്രകടമാവുക. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു,
ഒരാളുടെ ഹൃദയത്തിനകത്ത് ഈമാന് ഇസ്തിഖാമത്തുള്ളതായി നിലനിൽക്കുകയില്ല, അവന്റെ നാവിന് ഇസ്തിഖാമത്തുണ്ടാകുന്നത് വരെ, അവന്റെ സംസാരത്തിലൂടെ പുറത്തു വരുന്ന വാക്കുകൾക്ക് ഈമാനികമായ ഒരു ഇസ്തിഖാമത്തില്ലാത്തയിടത്തോളം കാലം അവന്റെ ഹൃദയത്തിനകത്ത് ഈമാനികമായ ഇസ്തിഖാമത്തുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ ഒരു പ്രകടനം കൂടിയാണ്. നമ്മുടെ മനസ്സിനകത്ത് നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ ബഹിസ്ഫുരണങ്ങളാണ് നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രത്തോളം ഈമാനിന്റെ പ്രകടനമായി നമ്മുടെ സംസാരങ്ങൾ മാറുന്നു. മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, കളവ് പറയുക, മറ്റുള്ളവരെ പരിഹസിക്കുക, ഇതൊന്നും ഇന്ന് പുതിയ ഒരു കാലഘട്ടത്തിൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒരു അബദ്ധമല്ല എന്ന ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന വിധത്തിലുള്ള സംസാരങ്ങളും ആ സംസാരങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കുന്ന ഓരോ മീഡിയകളും മാധ്യമങ്ങളും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംസാരിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കാൾ എത്രയോ കുറവായിരിക്കും ഒരാൾ മിണ്ടാതിരിക്കുമ്പോഴുണ്ടാകുന്ന ദുരന്തം എന്ന് പറയുന്നത്. സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരത്തിലൂടെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നൊരു കവിതയിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. നിന്റെ നിശബ്ദതയിലൂടെ ഉണ്ടാകുന്ന ദുഃഖം, നിശബ്ദത പാലിച്ചു മിണ്ടാതിരുന്നു എന്നതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് ദുഃഖിക്കേണ്ട ഒരു ഘട്ടം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നീ സംസാരിച്ചതിന്റെ പേരിൽ, നിരന്തരമായി വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരുന്നതുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ സംസാരിച്ചത് കൊണ്ടുള്ള ദുഃഖത്തെക്കാൾ വളരെ വളരെ കുറഞ്ഞു മാത്രമേ മിണ്ടാതിരുന്നത് കൊണ്ട് നിനക്ക് ദുഃഖിക്കേണ്ടി വരൂ എന്നൊരു കവി പറയുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് സംസാരിച്ചത് കൊണ്ടുണ്ടാവുക. അതുകൊണ്ട് സംസാരത്തിൽ നീ മിതത്വം പാലിക്കുക. ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാൻ ലാ യൽദഗന്നക ഇന്നഹു സഅബാൻ. നിന്റെ സംസാരത്തിൽ നീ വല്ലാതെ സൂക്ഷ്മത പാലിക്കണം, കാരണം അത് നിന്നെ കൊത്താൻ വരുന്ന വിഷമുള്ള ഒരു പാമ്പ് പോലെയാണ് എന്ന് മറ്റൊരു കവി പറയുന്നുണ്ട്. അത് നിന്നെ കൊത്താൻ വേണ്ടി വരുന്ന, നിന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന വിഷമുള്ള ഒരു പാമ്പിനെ പോലെയാണ്. അത് കൊത്തിക്കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു കളയും, അത് വലിയ പരിക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് നിന്റെ നാവിനെ നീ കരുതി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചുകൊണ്ട് നാം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്തിൽ അള്ളാഹു പറയുന്നത് ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സംസാരിക്കുമ്പോൾ സദീദായിക്കൊണ്ട് സംസാരിക്കണം. നേരായ കാര്യങ്ങളാണ് എപ്പോഴും സംസാരിക്കേണ്ടത്. എന്താണ് സദീദ് എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. സദീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൂലു ഖൗലൻ ഖാസിദൻ ഗൈറ ജായിസിൻ ഹഖൻ ഗൈറ ബാത്തിലിൻ, നിന്റെ സംസാരത്തിൽ ബാത്തില് വരാതിരിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ കടന്നു വരാതിരിക്കുക. സംസാരം ഹക്കായിരിക്കണം, സംസാരം ഒരിക്കലും ബാത്തിലാകാൻ പാടില്ല. നീ സംസാരിക്കുന്നത് കരുതിക്കൊണ്ടായിരിക്കണം, ഒരു കരുതലുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാത്ത സംസാരമായി നിന്റെ സംസാരം മാറാതിരിക്കാനുള്ള ജാഗ്രതയും നിനക്കുണ്ടാവണം. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചലിപ്പിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നാവാണ്. നാവ് ചലിപ്പിക്കുന്നതോളം നമ്മൾ മറ്റുള്ള ഒരവയവവും ചലിപ്പിക്കാറില്ല. അങ്ങനെ ചലിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു ആ അവയവത്തെ നമുക്ക് നിശ്ചയിച്ചു നൽകുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാവ് നിരന്തരമായി നമുക്ക് ചലിപ്പിക്കാൻ കഴിയും, മറ്റുള്ള അവയവങ്ങൾ അത്രത്തോളം നമ്മൾ ചലിപ്പിക്കാറില്ല, അത്രത്തോളം ചലിപ്പിക്കേണ്ട ആവശ്യവും നമുക്ക് വരാറില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നാവിനെ കുറിച്ച് പറയുന്നുണ്ട്, വജഅലല്ലാഹു സുബ്ഹാനഹു അൽ ലിസാന ഉദുവൻ
ലഹ്മൻ ലാ അൽമ ഫീഹി വലാ അസബ. നാവ് എന്ന് പറയുന്നത് എല്ലില്ലാത്ത ഒരു അവയവമാണ്. അതേപോലെ തന്നെ അതിന് ആ നിലക്ക് യാതൊരു വിധത്തിലുള്ള അതിനെ ഒരു ഒരു തലത്തിൽ മാത്രം നിയന്ത്രിച്ചു വെക്കുന്ന ഒരു പ്രകൃതം ആ നാവിനില്ല. അതെങ്ങോട്ടും നമുക്ക് ചുഴറ്റാൻ കഴിയുന്ന ഏത് സ്വഭാവത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാവാണ്. ആ നാവ് കൊണ്ട് എത്ര നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ഷീണുണ്ടാവൂല. എന്നാൽ കൈ അങ്ങനെയല്ല, കാലങ്ങനെയല്ല, ശരീരത്തിന്റെ മറ്റേത് അവയവങ്ങളും അങ്ങനെയല്ല. അത് സാധാരണയിൽ കവിഞ്ഞ് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണം വരും. നിങ്ങൾക്ക് ചലിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ അവയവങ്ങൾ പലതും നിശ്ചലമാകും. പക്ഷേ സംസാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നാവ് തന്നെയായിരിക്കണം. പണ്ഡിതന്മാർ അതുകൊണ്ടാണ് പറയുന്നത്, അസ്സുംതു ഹിക്മത്തുൻ വഖലീലുൻ ഫാഇലുഹു. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഹിക്മത്താണ്. പക്ഷേ ആ ഹിക്മത്ത് ജീവിതത്തിൽ നിലനിർത്തുന്നവർ വളരെ കുറച്ചാളുകൾ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ആ ഹിക്മത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാറില്ല. ആ ഹിക്മത്ത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പലർക്കും സാധിക്കാറില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ടാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഈ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നമ്മെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പാകപ്പെടുത്തുന്ന അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അവയവത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റായിത്തു മാലിക്കൻ സ്വാമിത്തൻ ലാ യതകല്ലം വലാ യൽതഫിതു യമീനൻ വലാ ശിമാലൻ ഇല്ലാ അൻ യുകല്ലിമഹു ഇൻസാനൻ ഫയസ്മഉ മിൻഹു സുമ്മ യുജീബു ബിശൈഇൻ യസീർ فقيل له في ذلك فقال وهل يكب الناس في جهنم الا هذا واشار الى لسانه. ഒരു മനുഷ്യൻ അയാൾ എപ്പോഴും പരമാവധി നിശബ്ദനായിരിക്കും. സ്വാമിതൻ ലാ യതകല്ലം, കുറഞ്ഞു മാത്രമേ അയാൾ സംസാരിക്കാറുള്ളൂ. ആരെങ്കിലും കൂട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മറുപടി പറയും, അല്ലെങ്കിൽ അനിവാര്യമായും മറ്റുള്ളവരോട് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം നിരന്തരമായി പറയും. ഇങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ പോലെ സംസാരിക്കാതെ ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം അതിന് നൽകുന്ന മറുപടി, വഹൽ യകുബ്ബുന്നാസ ഫീ ജഹന്നമ ഇല്ലാ ഹാദാ, ഇതുകൊണ്ടാണല്ലോ ജഹന്നമിലേക്ക് നരകത്തിലേക്ക് ആളുകൾ മുഖം കുത്തി വീഴുന്നത്. വഅശാറ ഇല ലിസാനിഹി, അയാൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഇതുകൊണ്ടാണല്ലോ ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ധാരാളം അമലു സ്വാലിഹാത്തുകൾ, പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ട് നിസ്കാരം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ആരാധനാകർമ്മങ്ങളിൽ കണിശത പാലിക്കുന്നവരാണ്, ദിക്റും ദുആക്കുള്ള ആളുകളാണ്. പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയും, നമീമത്ത് പറയും, കളവ് പറയുന്നതിൽ സൂക്ഷ്മത പാലിക്കാറില്ല, ആളുകളെ പരിഹസിക്കുന്നതിൽ ഒരു കുറവില്ല. ഇങ്ങനെ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി അയാൾ നരകത്തിലേക്ക് കൂപ്പ് കുത്തി വീഴാൻ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് കൂടിയാണ് ഈ പണ്ഡിതൻ ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് പറയുന്നത്. വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ ഖാല അലാ മനാഹിരിഹിം ഇല്ലാ ഹസാഇദ അൽസിനതഹും. ഒരാളുടെ നാവുകൾ കൊണ്ട് കൊയ്തെടുക്കുന്നത് എന്താണോ ആ നാവുകൾ കൊണ്ട് കൊയ്തെടുക്കുന്നതല്ലാതെ മറ്റെന്താണ് ഒരാളെ നരകത്തിലേക്ക് തള്ളിയിടാൻ കാരണമായി മാറുന്നതെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയുക, സംസാരം വളരെ മിതത്തിലായിരിക്കുക, മാന്യമായി ജനങ്ങളോട് സംസാരിക്കാൻ കഴിയുക, ആളുകൾക്ക് ഉപകാരപ്രദമായ സംസാരം മാത്രം നടത്തുക, ജനങ്ങളെ നാവുകൊണ്ട് ദ്രോഹിക്കാതിരിക്കുക എന്ന് പറയുന്നത്
അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളിൽ നിന്ന് വളരെ ഗൗരവത്തിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. വല്ലാഹി അല്ലദി ലാ ഇലാ ഗൈറുഹു മാ അലാ ളഹരിൽ അർളി ഷൈഉൻ അഹ്വജു ഇലാ തൂലി സജ്നിൻ മിൻ ലിസാനിൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ഈ ദുനിയാവിൽ തന്നെ ബന്ധനസ്ഥനാക്കി മാറ്റാൻ, ഈ ദുനിയാവിൽ തന്നെ ഒരു മനുഷ്യൻ ജയിലടക്കപ്പെടാൻ കാരണമായി മാറുന്നതും ചിലപ്പോൾ നാവ് മാത്രമായിരിക്കും. നാവ് കൊണ്ട് സംസാരിച്ചതിന്റെ പേരിൽ, ആ സംസാരം റോങ് ആയതിന്റെ പേരിൽ, ആ സംസാരം തെറ്റായ ദിശയിലൂടെ ഉപയോഗപ്പെടുത്തിയതിന്റെ പേരിൽ ഈ ദുനിയാവിൽ തന്നെ ദീർഘകാലം ബന്ധനസ്ഥനാക്കി മാറ്റാൻ കാരണമായി മാറുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പണ്ഡിതന്മാരുടെയും ഉലമാക്കളുടെയും എന്നല്ല, ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസുകൾ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന അധ്യാപനങ്ങൾ, ഇതെല്ലാം ഇതിന്റെ കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ സംസാരത്തിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ ഒരു മനുഷ്യനെ ഈ ദുനിയാവിലും ആഖിറത്തിലും നശിപ്പിച്ചു കളയുന്ന, ഇല്ലാതാക്കുന്ന അങ്ങേറ്റത്തെ ഗൗരവപ്പെട്ട ഒന്നായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, സല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് മാ അഖ്വഫു മാ തഖാഫു അലയ്യ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്തിനെയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്തിനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുന്നത്, ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലിസാനി നഫ്സിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു, ഹാദാ, ഇതുകൊണ്ടാണ്, ഈ നാവ് കൊണ്ടാണ്, ആ നാവിനെയാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ആ നാവ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതില്ലാത്ത വിധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതിന്റെ നേരായ ദിശയിലല്ലാതെ നിങ്ങൾ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കുന്ന ഒരു ദുരന്തമായി മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസ്ബഹ ഇബ്നു ആദം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അസ്ബഹ ഇബ്നു ആദം, ഒരു മനുഷ്യന്റെ പ്രഭാതമായി കഴിഞ്ഞാൽ, നേരം വെളുത്തു കഴിഞ്ഞാൽ, ഫഇന്ന അല്ലാഹ കുല്ലഹ തുകഫിറു ലിസാന ഫഖാൽ, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നാവിന് നേരെ ചൂണ്ടിക്കൊണ്ട് നാവിനോട് പറയും, ഫഇൻ ഇസ്തഖംത ഇസ്തഖംന, അതിന്റെ മുമ്പ് ഇത്തഖില്ലാഹ ഫീന, നിങ്ങൾ ഞാൻ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഫഇന്നമാ നഹ്നു ബിക, ആ അവയവങ്ങൾ നാവിനോട് പറയുന്നത് ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങളെല്ലാവരും നിന്നോട് കടപ്പെട്ടവരാണ്. നാവ് എന്ന് പറയുന്ന ഈ അവയവത്തോട് കടപ്പെട്ടവരാണ് ശരീരത്തിലുള്ള മറ്റുള്ള എല്ലാ അവയവങ്ങളും. അതുകൊണ്ട് ഫഇനിസ്തഖംത ഇസ്തഖംന, നീ നേരായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നേരെയായിരിക്കും. നാവിനോട് ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും നേരം വെളുത്തു കഴിഞ്ഞാൽ, പ്രഭാതമായി കഴിഞ്ഞാൽ പറയും പോലും, നീ നന്നായി കഴിഞ്ഞാൽ, നേരായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നേരായ വഴിയിലായിരിക്കും. വഇനി അബജജത ഇബജന, അതേപോലെ തന്നെ നാവെങ്ങാനും വഴികേടിലായി കഴിഞ്ഞാൽ, അത് നേരായ സ്വഭാവത്തിൽ അല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളും നേരായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത നിനക്കാണ് എന്ന് ഓരോ പ്രഭാതത്തിലും നാവിനോട് ശരീരത്തിലുള്ള മറ്റുള്ള അവയവങ്ങൾ വിളിച്ചു പറയുമെന്ന്, ആലങ്കാരികമായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നാവിനെ എത്രത്തോളം ഗൗരവത്തിൽ സൂക്ഷിക്കണം എന്ന അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആളുകളെ പരിഹസിക്കുന്നതിനെ കുറിച്ച്, ഗീബത്ത് പറയുന്നതിനെ കുറിച്ച്, നമീമത്ത് പറയുന്നതിനെ കുറിച്ച്, കളവ് പറയുന്നതിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങൾ പല സന്ദർഭങ്ങളിലായി നമ്മളത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാ. ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട്, പരിഹാസം നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവത്തിൽ നാവിനെ ഉപയോഗിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു മനുഷ്യന്റെ നാശത്തിന് കാരണമായി മാറും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഒരു അവയവത്തിന്റെ വിഷയത്തിൽ, രണ്ട് അവയവങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ എന്റെ മുമ്പിൽ ഗ്യാരണ്ടി നിന്നു കഴിഞ്ഞാൽ
ഞാൻ സ്വർഗത്തിന്റെ കാര്യത്തിൽ അൽമംതു ലഹുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വിഷയത്തിൽ ഞാനും ഗ്യാരണ്ടി നിൽക്കാം. അതൊന്ന് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള അവയവമാണ്, രണ്ടാമത്തേത് രണ്ട് തുടകൾക്കിടയിലുള്ള അവയവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യന്റെ നാവും മനുഷ്യന്റെ ലൈംഗികതയും ഇത് രണ്ടും സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കൂ എന്ന് എന്റെ മുമ്പിൽ നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വിഷയത്തിൽ ഗ്യാരണ്ടിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എത്ര ഗൗരവത്തിലാണ് നമ്മുടെ സംസാരം നമ്മൾ നടത്തേണ്ടത്, ആ സംസാരത്തിൽ എത്രത്തോളം നമ്മൾ സൂക്ഷ്മത പാലിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ നിലക്ക് സംസാരത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീനീയായ കാര്യങ്ങൾ ധാരാളമായി നമ്മൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ നാവിനെ ഉപയോഗിക്കാൻ സംസാരത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.